പലയിടത്തും യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള രഹസ്യ ധാരണ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇടതുമുന്നണിയും വലതുമുന്നണിയും തമ്മിൽ സംസ്ഥാനത്തെ പല തദ്ദേശ സ്ഥാപനങ്ങളിലും രഹസ്യമായിട്ടുള്ള ധാരണയിലെത്തിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇത് വളരെ പ്രകടമാണ്. പല വാർഡുകളിലും പരസ്പരം ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി സഹായിക്കുക എന്നുള്ള തന്ത്രമാണ് ഇരു മുന്നണികളും എടുക്കുന്നത്. അതിനുള്ള കാരണം രാഷ്ട്രീയമായി രണ്ട് മുന്നണികളും പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. സ്വർണ്ണക്കള്ളക്കടത്തിലും അനുബന്ധ അഴിമതി കേസുകളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഇടതുമുന്നണി നേതാക്കൾ പ്രതിക്കൂട്ടിലായതും രാഷ്ട്രീയമായ വലിയ തിരിച്ചടിക്ക് കാരണമായിരിക്കുന്നു എന്നുള്ള തോന്നൽ, അതേപോലെ തന്നെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ തോതിൽ ആരോപണ വിധേയരായി മാറിയിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങനെയും പിടിച്ചു നിർത്തുക എന്നുള്ള ഉദ്ദേശമാണ് ഈ ധാരണയ്ക്ക് പിന്നിൽ. മഞ്ചേശ്വരം എം എൽ എ എം സി കമറത്തിൻ്റെയും മുസ്ലിം ലീഗ് നേതാവ് കെ എം ഷാജിയുടെയും കേസുകൾ യു ഡി എഫിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. വലിയ അഴിമതികളാണ് പുറത്തു വന്നിരിക്കുന്നത്. മഞ്ചേശ്വരം എം എൽ എ നൂറുകണക്കിന് കോടി രൂപയുടെ തട്ടിപ്പിലാണ് പ്രതിയായിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശ്രീ കെ എം ഷാജി വലിയ തോതിലുള്ള കള്ളക്കടത്ത് ഹവാല ഇടപാടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അഴിമതി സാർവത്രികമായിരിക്കുകയാണ് രണ്ടു മുന്നണികളും. യു ഡി എഫിന്റെ മറ്റ് പല നേതാക്കളും ഇനിയും അഴിമതി കേസുകളിൽ പ്രതിയാകുമോ എന്നുള്ള ഭയാശങ്ക ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അഴിമതി മുന്നണികളാണ് രണ്ടുപേരും. അഴിമതിക്കാരായവർ ഒന്നിക്കുന്നു എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. അഴിമതിക്കാരുടെ സംയുക്ത മുന്നണിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് യാഥാർത്ഥ്യമാവുന്നത്. ഇന്ത്യയിൽ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും പോലെ കേരളത്തിലും എൽ ഡി എഫ് യു ഡി എഫ് ഐക്യം യാഥാർത്ഥ്യമാവുകയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് യു ഡി എഫ് ഐക്യത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണശാലയായിരിക്കും. സംസ്ഥാനത്തെ വിവിധ തദ്ദേശ സ്ഥാപനങ്ങളിൽ തന്ത്രപരമായിട്ടുള്ള നീക്കുപോക്കുകൾക്ക് ഇടതുമുന്നണിയും വലതുമുന്നണിയും ധാരണയിലെത്തിയിരിക്കുന്നു. മുസ്ലിം ലീഗ് നേതാവ് ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾ ഇപ്പോൾ എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അവർ പലയിടത്തും സ്വീകരിക്കുന്നത്. എല്ലാ വർഗീയ ശക്തികളെയും കൂട്ടുപിടിച്ചിട്ടും രക്ഷയില്ല എന്ന് മനസ്സിലായ യു ഡി എഫ് നേതാക്കന്മാർ പിടിച്ചു നിൽക്കുന്നതിന് വേണ്ടി എൽ ഡി എഫുമായിട്ട് ധാരണയിലെത്തിയിരിക്കുകയാണ്.